മത്സരിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല. ശശിയും മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. മത്സരിക്കാൻ ആശീർവാദം തേടിയെത്തിയ ശശി തരൂരിനോട് സോണിയാഗാന്ധി പറഞ്ഞ വാക്കുകളാണിത്. ഗാന്ധി കുടുംബത്തിന്റെ പിന്തുണ തനിക്കുണ്ടെന്ന് തരൂർ ആവർത്തിക്കുന്നതിലെ അടിസ്ഥാനവും ഇതാണ്. അങ്ങനെ നാമനിർദ്ദേശ പത്രിക നൽകി ഗോദയിലൊപ്പമുള്ളത് മറ്റൊരു ദക്ഷിണേന്ത്യൻ നേതാവായ മല്ലികാർജുന ഖാർഗെയാണ്. എന്നാൽ തോളിൽ കൈയിടുകയും പിന്നിലൂടെ തല്ലുകയും ചെയ്യുന്ന നിലപാടാണ് ഹൈക്കമാൻഡ് പിന്നീട് കാട്ടിയതെന്ന കാര്യത്തിൽ സംശയമില്ല. തരൂരിനെ നിർത്തി അപമാനിക്കാനാണോ ഉദ്ദേശമെന്ന് ചിലർക്കെങ്കിലും നെറ്റി ചുളിച്ച് ചോദിക്കുന്നു. ആലവട്ടവും വെൺചാമരവുമായി AICC ഓഫീസിൽ പത്രിക നൽകാനെത്തിയ മല്ലികാർജുന ഖാർഗെ ആരുടെ സ്ഥാനാർത്ഥി എന്നതിന് അവിടെ കണ്ടു നിന്നവർക്ക് ഒരു സംശയത്തിനും ഇടം നൽകിയുമില്ല. നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് പ്രവർത്തക സമിതിയിലെ മുതിർന്ന അംഗം സാക്ഷാൽ AK ആന്റണിയാണ്. ഇനി പ്രചാരണത്തിനാണെങ്കിലോ ദേശീയ നേതാക്കളും ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തരുമായ ദീപേന്ദർ ഹൂഡയും ഗൗരവ് വല്ലഭും. നേതൃത്വത്തിന് കത്തെഴുതൽ മാത്രമായിരുന്നു തരൂരിന്റെ പണിയെന്ന വല്ലഭിന്റെ പരിഹാസവും ഈ സന്ദർഭവുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. എന്തായാലും വലിയ ഗവിയിൽ മല്ലികാർജുന ഖാർഗെ നീങ്ങുമ്പോൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് ഔദ്യോഗിക സ്ഥാനാർത്ഥി ആര് എന്നതിൽ രണ്ടാമതൊരു ആലോചനയുടെ ആവശ്യവുമില്ല. ഇനിയാണ് മറ്റൊരു കളി. അത് നടത്തിയിരിക്കുന്നതാകട്ടെ തിരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനിലൂടെയും. മത്സരത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയില്ലെന്ന് മധുസൂദനൻ മിസ്ത്രി പ്രഖ്യാപിച്ചു. ഖാർഗെയും തരൂരും സ്വന്തം നിലയ്ക്ക് മത്സരിക്കുന്നു. അതുകൊണ്ട് ഇതുവരെ ആരും പിന്തുണയ്ക്കരുത്. പരസ്യമായോ അല്ലാതെയോ വേണ്ട, സാമൂഹ്യ മാധ്യമങ്ങളിലും ചർച്ചകൾ വേണ്ട എന്ന് തന്നെയാണ് AICC ഭാരവാഹികൾ മുതൽ വക്താക്കൾ വരെയുള്ളവരോട് പറയുകയും ഉത്തരവായി പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യ അത്ര പ്രശ്നമൊന്നും തോന്നാത്ത ഈ നിർദ്ദേശങ്ങൾ അത്രയ്ക്ക് നിഷ്കളങ്കമാണോ? കൂടുതൽ പരിശോധിക്കുമ്പോഴാണ് അമ്പ് ആർക്കു നേരെ എഴുതതാണെന്ന് മനസ്സിലാകുന്നത്. കേരളത്തിലടക്കം ചില മുതിർന്ന നേതാക്കളും യുവനിരയും തരൂരിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നാളെയെക്കുറിച്ച് ചിന്തിക്കോ, തരൂരിനെക്കുറിച്ച് ചിന്തിക്കുകയോ എന്ന സോഷ്യൽ മീഡിയയിൽ പ്രചാരണത്തിനും സ്വീകാര്യതയുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികൾക്ക് കർട്ടനിടുക എന്നു തന്നെയാണ് ഉദ്ദേശം. സ്ഥാനാർത്ഥി ഖാർഗിയാണെന്ന കൃത്യമായ സന്ദേശം നൽകിയ ശേഷമാണ് ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. തരൂരിന് മനസ്സാക്ഷി വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുധാകരന്റെ മനക്കമർച്ചിലിന് പിന്നിലെ കഥയും മറ്റൊന്നല്ല. ഹൈക്കമാൻഡ് നിർദ്ദേശത്തിൽ തന്നെയാണ് ഖാർഗയ്ക്കായി സുധാകരൻ പ്രസ്താവന ഇറക്കിയതെന്ന് പകൽ പോലെ വ്യക്തമാണ്. അങ്ങനെ വഴികൾ ഓരോന്നായി അടക്കുകയും എന്നിട്ട് കൈയും കെട്ടി പൂച്ച പാൽ കുടിച്ച പോലെ ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെയൊരു ദിട്ടൂരം നിലനിൽക്കുമ്പോൾ ഹൈക്കമാൻഡിനെ പിണയ്ക്കാനുണ്ടാക്കാവുന്ന പൊല്ലാപ്പ് നന്നായി അറിയുന്നതിനാൽ ആദ്യം പിന്തുണച്ചവർ ഇനി പഴയ ശക്തിയിൽ തരൂരിനൊപ്പം ഉണ്ടാകാൻ ഇടയില്ല. പിന്നിലുള്ള ആൾക്കൂട്ടം ശൂന്യമായാലും മത്സരിക്കുമെന്ന ആത്മവിശ്വാസം മാത്രമാണ് തരൂരിന്റെ കൈമുതൽ. ഇത്രയും മിടുക്കനായ ഒരു അധ്യക്ഷൻ വേണ്ടെന്ന് തന്നെയാണ് പിൻസീറ്റ് ഡ്രൈവിംഗ് തയ്യാറെടുക്കുന്ന ഗാന്ധി കുടുംബത്തിന്റെ നിലപാട്. ഖാർഗെ പോലുള്ള വിനീത വിദ്യർ മുൻപിലുള്ളപ്പോൾ തരൂർ മഴയത്ത് തന്നെ നിൽക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സന്ദേഹം വേണ്ട. പാർട്ടി നവീകരണമൊക്കെ ഉദയ്പൂർ ചിന്തൻ ശിബിര പ്രഖ്യാപനങ്ങളായി നിലനിൽക്കും. നിഷ്പക്ഷ നിലപാടെന്ന മേലങ്കി അണിഞ്ഞ ഹൈക്കമാൻഡിനോട് തരൂർ ഏറ്റുമുട്ടേണ്ടി വരുമെന്ന് ചുരുക്കം.